കർത്താവിന്റെ കരകലം പൂർണ്ണമായി വെളിച്ചെഴും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരകലം പൂർണ്ണമായി വെളിച്ചെഴും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ജനതകൾ കണ്ടിടട്ടെ, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ. ഉണ്ടോ, കഴിഞ്ഞ മാസം ഈ മകനിവിടെ ധ്യാനം കൂടിയപ്പോൾ ഇതെല്ലാം ഇവിടെ അഴിച്ചു കളഞ്ഞ കർത്താവ് ഹീൽ ചെയ്ത, നട്ടല് പൊട്ടിയത് കർത്താവ് സൗഖ്യമാക്കിയത്. ഹാലലുയ. ദൈവം ചെയ്ത ആ അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യം നമുക്ക് ഈ മകനിലൂടെ തന്നെ കേൾക്കാം. സങ്കീർത്തനം 77:14, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. എൻ്റെ പേര് ജോൺ, എൻ്റെ വീട് എറണാകുളത്താണ്, ഞാൻ പഠിക്കുന്നത് കോയമ്പത്തൂരാണ്. എനിക്ക് അവിടെ വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അങ്ങനെ എൻ്റെ നട്ടിലെ ഒരു എല്ല് ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അങ്ങനെ എൻ്റെ നട്ടെല്ല് പൊട്ടി ഒരു എല്ല് ചുരുങ്ങി പോവുകയും നാലെല്ല് നീങ്ങി നിൽക്കുകയായിരുന്നു. നാല് എല്ലുകൾ ഡിസ്കുകൾ നട്ടിൽ ഡിസ്ലൊക്കേഷൻ മാറിപ്പോയി, പിന്നെ ഒരു എണ്ണം ചതഞ്ഞു പോയോ, ചുരുങ്ങിപ്പോയി, നട്ടെല്ല് ചുരുങ്ങിപ്പോയി. ഈ അവസ്ഥ ബൈക്ക് അപകടത്തിൽ സംഭവിച്ചാണ്. അങ്ങനെ 1.5 മാസമായിട്ട് പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ധ്യാനിക്കാൻ വന്നത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 80% അവർ പറഞ്ഞിരുന്നുള്ളൂ. 80% വലുതാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണന്നോട്ട് ഞാൻ ജപമാലയൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ സംശയമുള്ളതുപോലെ തോന്നി. അങ്ങനെ എന്നെ ആംബുലൻസിൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നു. അവിടെ വീണ്ടും ഒരു എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു MRI എടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം ഒരു MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഒരെല്ല് ചുരുങ്ങി നിൽക്കുകയും നാലെല്ല് നീങ്ങി നിൽക്കുകയും അങ്ങനെ കണ്ടു. അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം വിഷമിച്ചു. അങ്ങനെ വീട്ടിൽ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നാട്ടിലേക്ക് വാ, നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാജഗിരി, എറണാകുളം, ആലുവ രാജഗിരി കൊണ്ടുവന്നു. രാജഗിരി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് വേഗം ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാതെ വേറെ നിവർത്തിയില്ല, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം. വേഗം തന്നെ 1.5 ലക്ഷം രൂപ കെട്ടിവെച്ച് ഇവന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരു ആൻറ്റിയും ഒരു അങ്കിളും കൂടി ഒന്ന് യേശുനാമത്തിൻ്റെ യേശുനാമ അത്ഭുതനാമം എന്ന് പറയുന്ന ഒരു ബുക്ക്, ഈ ബുക്ക് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ അത് വെച്ചു പ്രാർത്ഥിച്ചു, വായിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ബ്രദറിൻ്റെ ധ്യാനം കൂടണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ദിവസം ഫോണിൽ ഇതിൻ്റെ അകത്ത് നമ്പർ എടുത്ത് ഫോണിൽ വിളിച്ചപ്പോൾ ബ്രദറാണ് എടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്ക് ഇങ്ങനെ നട്ടെല്ലൊക്കെ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്ക് ആംബുലൻസിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രദർ പറഞ്ഞു ഇനിയിപ്പോൾ എന്താണ്, ഞാൻ ആംബുലൻസിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്തു നിന്ന് കോട്ടയത്തേക്ക്, കോട്ടയം വരെ ആംബുലൻസിലാണ് വന്നത്. ഡോക്ടർ ചെറിയ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരെ മാത്രമേ യാത്ര പറഞ്ഞിട്ടുണ്ടായുള്ളൂ ആംബുലൻസിൽ. ഞങ്ങൾ പറയാതെയാണ് ഇത്രയും ദൂരം കടന്നു വന്നത്. ഡോക്ടർ ആംബുലൻസിൽ പോലും യാത്ര ചെയ്യാൻ പാടില്ലെന്നാ പറഞ്ഞത് അല്ലേ? ഡോക്ടർ എടുക്കൽ മാത്രമേ വണ്ടി വെച്ചാൽ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഈ മകൻ്റെ അവസ്ഥ. ശിവര് വിശ്വാസത്തോടെ ആംബുലൻസിൽ ഈ മകനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഭാഗത്ത് അവിടെ കട്ടിലെ കടത്തി. തിങ്കളാഴ്ച സൗഖ്യപ്രാർത്ഥന സമയത്ത് ഹീലിംഗ് പ്രയർ നടത്തുമ്പോൾ അവിടെ ഈ അവസ്ഥയിൽ കിടന്ന ഈ മകൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി അവൻ അവിടെ നീണീറ്റ് നടന്ന് ഈ അൾത്താരയിലേക്ക് വന്നു. ജോൺ,
നീ എന്തിനാ കരയുന്നത്? എന്ത് പറ്റിയായിരുന്നു നിനക്ക് അവിടെ നിന്നേ? ഭയങ്കര ആക്സിഡന്റ് പറ്റിയ മോൻ ഒന്നര മാസമായിട്ട് പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു. പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു. എല്ലാ കാര്യം ബെഡ്ഡെല്ലാം ചെയ്തോണ്ടിരുന്ന എല്ലാ കാര്യം ബെഡിലാണ് അവൻ ചെയ്തോണ്ടിരുന്നത്. നട്ടല് പൊട്ടിയതാണ്, നട്ടല് പൊട്ടിയതാ. ഈ പൊട്ടിയ നട്ടല് ഇപ്പോൾ പൂർണ്ണമായിട്ട് കൂടിച്ചേരും, സൗഖ്യമാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു നന്ദി. മോനെ കൂടെ നോക്കി, മോനെ കൂടെ നോക്കി, കുനിഞ്ഞ യേശുവിന്റെ നാമത്തിൽ ധൈര്യമായിട്ട് കുനിയട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി. കാലത്ത് വലിച്ചു കുറഞ്ഞേ, വലിച്ചു കുറഞ്ഞ കാല്, ആ നടുവൊക്കെ തിരിച്ചേ, ധൈര്യമായിട്ട് തിരിച്ചോ, യേശുവിന്റെ നാമത്തിൽ തിരിയട്ടെ. ആ കുനിഞ്ഞു കാണിച്ചേ, കുനിയട്ടെ. ആ ഞങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് ഇറങ്ങിക്കേ, നടന്നേ. നോക്കി ഇറങ്ങ്, സ്റ്റെപ്പ് നോക്കി ഇറങ്ങ്, സ്റ്റെപ്പ് നോക്കി ഇറങ്ങ്, നടക്കട്ടെ, പുറകോട്ട് നടക്കട്ടെ. കരമടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ, കരമുയർത്തി അടിച്ചു നന്ദി പറഞ്ഞേ. യേശു, യേശു അവൻ ഇവിടെയുണ്ട്. യേശുവേ നന്ദി. തിരിച്ചേ, നാട്ടിലൊക്കെ ഒന്നും തിരിച്ചേ. നോക്കുക, ഇന്നലെ വരെ ഇവിടെ ബെഡിൽ കിടന്ന് എല്ലാ കാര്യവും സാധിച്ചുകൊണ്ടിരുന്ന മകനാണ് ഈ സൗഖ്യപ്രാർത്ഥന ഇപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഒന്നര വർഷം, ഒന്നര മാസമേ അല്ലേ? മോന്റെ പേരെന്താ? ജോൺ. എന്നെ മോനെ, നീ എന്തിനാ കരയുന്നത്? എന്റെ പേര് ഡോൺ. ഇരട്ട കുട്ടികളാ കേട്ടോ, അവന് സങ്കടമാണ്. ഈ അൾത്താരയിൽ ഒത്തിരി പേരുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കണ്ണുനീര് വീണിട്ടുണ്ട്. ഇവരുടെ കണ്ണുകടി നീ കണ്ണുനീര്, അത് ആനന്ദത്തിൻ്റെ കണ്ണുനീരാ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആ വലിയ സ്പർശനം. ഹല്ലേലൂയ്യ.